മായി രണ്ട് ദിവസത്തെ ചടുല രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. രാജിക്കത്ത് ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് കൈമാറി. എൻഡിഎ സഖ്യ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി വൈകിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും അവർ ഗൗരവമായി എടുത്തില്ലെന്നും നിതീഷ് കുമാർ ആരോപിച്ചു. മഹാസഖ്യത്തിലെ സ്ഥിതി മോശമാണെന്നും നിതീഷ് കുമാർ പറഞ്ഞു. आज हमने इस्तीफा दे दिया और जो सरकार थी उसको भी समाप्त करने का हमने आज गवर्नर साहब को दे दिया. तो हमने सब लोगों की बात को सुन लिया, तो इसीलिए आज हमने इस्तीफा दे दिया. अब ये जो भी सरकार थी वो समाप्त कर दिया गया. अभी अभी हम जो पहले गठबंधन को छोड़ के नए गठबंधन बनाए थे, कितना काम हम कर रहे थे और उधर भी लोग हम अलायंस करवाए, क्या क्या करवाने में लगे और कोई कुछ काम ही नहीं कर रहे थे, तो सबको लेकर के तकलीफ और यहाँ पर भी लोगों को तकलीफ, तो ये हो गया तो हमने बोलना छोड़ दिया था. अब सबके लिए നിതീഷ് കുമാറിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തെത്തി. ജെ ഡി യു പോകുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. നിശബ്ദത പാലിച്ചത് ഇന്ത്യ സഖ്യം തകരാതിരിക്കാനാണെന്നും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പോരാടുമെന്നും ഖാർഗെ പറഞ്ഞു. ഇന്ത്യ അലയൻസ് റോങ് മെസ്സേജ് कल लोग पूछे मुझे, परसों पूछे, तो मैं यही कहा कि देखेंगे. अभी हम तो उसका डेवलपमेंट हमको मालूम नहीं, उसके बाद हम देखेंगे. സുവി വിശ്വനാഥ് ചേരുന്നു വിവരങ്ങളുമായി. സുവി, രാജ്യം ഉറ്റുനോക്കിയ ഒരു രാഷ്ട്രീയ നാടകത്തിനൊടുവിൽ നിതീഷ് കുമാർ രാജിവെച്ചു. ഇന്ന് തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് മുഖ്യമന്ത്രിയായി, എൻ ഡി എ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി. അപ്പോൾ ഇന്ത്യ മുന്നണി നേരിടുന്ന പ്രശ്നങ്ങൾ അത് വലുതാണ്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ ഈ സഖ്യത്തിന് നേതൃത്വം നൽകിയ ഒരു പ്രമുഖനായിട്ടുള്ള നേതാവ് ഇന്ത്യ മുന്നണിയിൽ നിന്നും അകന്നു നിൽക്കുന്ന സാഹചര്യം, അതിനേക്കാൾ ഉപരിയായി മറ്റൊരു ഓപ്പറേഷൻ വിജയകരമായി അവിടെ പൂർത്തീകരിക്കുകയായിരുന്നു ബി ജെ പി. ഈ സാഹചര്യത്തിൽ ബീഹാറിലെ രാഷ്ട്രീയം എത്രത്തോളം നിർണായകമാണ് ദേശീയ തലത്തിൽ? എൽദോ, ഇന്ത്യ മഹാസഖ്യത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എയിൽ എത്തിയിരിക്കുന്നത്. രണ്ട് ദിവസമായി നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുന്നു. നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുകയാണ്. മഹാഗഡ്ബന്ധൻ സഖ്യത്തിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. ഒപ്പം ബി ജെ പിയുടെ എൻ ഡി എയുടെ മുഖ്യമന്ത്രിയായി വൈകിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്യും. നേരത്തെ പ്രധാനമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും നിതീഷ് കുമാർ ചർച്ചകൾ നടത്തിയിരുന്നു. അതിനൊടുവിലാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായത്. ഏതായാലും സത്യപ്രതിജ്ഞ, അതായത് രാജിവെച്ച് അധികാരം വിട്ടൊഴിഞ്ഞ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്നൊരു നിർദ്ദേശമാണ് ബി ജെ പി നിതീഷിന് മുമ്പിൽ വെച്ചിരുന്നത്. ആ നിർദ്ദേശം നിതീഷ് അംഗീകരിക്കുകയാണ് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ ബി ജെ പിയുടെ രണ്ട് എം എൽ എമാർ ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേൽക്കും. ഒപ്പം 8 മന്ത്രിമാരും ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ച് ഒരു വലിയ രാഷ്ട്രീയ നേട്ടമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബീഹാറിലെ വലിയൊരു സംസ്ഥാനത്തിലെ തന്നെ മുഖ്യനായ, അതായത് മഹാ ഇന്ത്യ സഖ്യത്തിലെ തന്നെ ഒരു പ്രമുഖ നേതാവിനെ അടർത്തിയെടുക്കാൻ സാധിച്ചു എന്നൊരു നേട്ടം എന്നതാണ് ബി ജെ പിക്ക് ഉള്ള ഒരു നേട്ടം. കഴിഞ്ഞ തവണ ബീഹാറിൽ 13 സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ അത് വർദ്ധിപ്പിക്കാനും ഇതുവഴി കഴിയും എന്നൊരു പ്രതീക്ഷയും ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നു. ഏതായാലും വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ബി ജെ പി സഖ്യത്തെ ഉറ്റുനോക്കി കാണുന്നത്. ജെ ഡി യുവിന് കാര്യമായ ഒരു മെച്ചപ്പെട്ടു എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ഈ
ദൗത്യത്തിലേക്ക് മാറുകയാണ്. ഏതാനും ദിവസങ്ങളായി ഈ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് ചില അനിശ്ചിതത്വങ്ങൾ നിലനിന്നിരുന്നു. വലിയ തോതിലുള്ള വിമർശനങ്ങൾ നിതീഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ മഹാസഖ്യത്തിന് മഹാസഖ്യം രൂപീകരണത്തിലും അതുപോലെ അത് വലിയൊരു ഐക്യത്തിലേക്കും കൊണ്ടുവരാൻ പ്രയത്നിച്ച നേതാക്കളിൽ ഒരാളായ നിതീഷ് കുമാറാണ് ഇപ്പോൾ ആ സഖ്യം വിട്ട് എൻ ഡി എ മുന്നണിയിലേക്ക് പോയിരിക്കുന്നത്. ഏതായാലും വൈകിട്ട് 4-5 മണിക്കാണ് സത്യപ്രതിജ്ഞ. ജെ പി നദ്ദ ഉൾപ്പെടെയുള്ളവർ ഈ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുകയും ചെയ്യും. എൽദോ സുവി, ഇനി മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പദവികളിൽ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ തന്നെ, ഉപമുഖ്യമന്ത്രിമാർ ആരൊക്കെ, ഇനി മറ്റെന്തൊക്കെയാണ് ഈ എൻ ഡി എ ബി ജെ പിയുമായുള്ള സഖ്യത്തിലെ ധാരണകൾ? എൽദോ, വിജയ് സിംഹ, സാമ്രാട് ചൗധരി എന്നിവരാണ് ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേൽക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ബി ജെ പിയുടെ 8 MLA മാർ കൂടെ മന്ത്രിമാരായി ചുമതലയേൽക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മാഞ്ചിയുടെ മകനെയും, നമുക്കറിയാം ഈ ജെ ഡി യു എൻ ഡി എയുമായി അടുക്കുന്ന ഒരു ഘട്ടത്തിൽ ജെ ഡി യുവിൽ നിന്ന് ചിലരെ അടർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. അതിൽ മാഞ്ചിയുമായുള്ള ചില ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ മകനെയും മന്ത്രിയാക്കാനുള്ള നീക്കം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ രാഷ്ട്രീയ നേട്ടം ബി ജെ പിക്ക് സാധിച്ചിരിക്കുന്നു. ഇതിൽ ആർ ജെ ഡിക്ക് 243 അംഗ നിയമസഭയിൽ 122 ഭൂരിപക്ഷത്തിന് ആവശ്യമായിട്ടുള്ളത്. അതിൽ 79 അംഗങ്ങളാണ് ആർ ജെ ഡിക്കുള്ളത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ആർ ജെ ഡിക്ക് ഉള്ളത്. അതിനുശേഷം 78 അംഗങ്ങളാണ് ബി ജെ പിക്ക്. 45 പേർ ജെ ഡി യുവിനുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പുറമേ നിന്ന് ഇനി ഒരാളെ പോലും ആവശ്യമില്ലാത്ത തരത്തിൽ 123 എന്ന അംഗസംഖ്യയിലേക്ക് ജെ ഡി യു എൻ ഡി എ സഖ്യം എത്തുന്നു. അപ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത് ഈ കോൺഗ്രസിനെ പിളർത്താൻ കൂടെ എൻ ഡി എക്ക് സാധിച്ചു എന്നതാണ്. ഈ കോൺഗ്രസിലെ 10 MLA മാർ ഇപ്പോൾ ബന്ധപ്പെടാനാകുന്നില്ല എന്നാണ് നേതൃത്വം പറയുന്നത്. അവർ ഈ എൻ ഡി എ മുന്നണിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ നടക്കുകയാണ്. അതിനുശേഷം മാത്രമാണ് എന്തെല്ലാം സംഭവിച്ചു എന്ന് കൂടുതലായി വ്യക്തമാവുകയുള്ളൂ. എൽദോ, ബി ജെ പി ജെ ഡി യു സഖ്യത്തിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞ അത് വൈകിട്ട് നടക്കും. സുവി, ഒരു കാര്യം കൂടി, ഇപ്പം ജെ പി നദ്ദ എത്തുമെന്ന് പറഞ്ഞിരുന്നു. നേരത്തെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അമിത്ഷാ ഉൾപ്പെടെ ഈ സത്യപ്രതിജ്ഞ കാണാനായെത്തും, അല്ലെങ്കിൽ നേരത്തെ നിശ്ചയിച്ചിരുന്നു അവർ. അപ്പോൾ വളരെ ആസൂത്രിതമായി ഈ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് നിതീഷ് കുമാർ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നുവെന്ന്. ലാലു പ്രസാദ് യാദവുമായി സംസാരിച്ചപ്പോഴൊക്കെ ഇതിൻ്റെ ഒരു സൂചന നൽകിയിരുന്നു. എന്നാൽ ഇതെവിടെ വരെ പോകട്ടെ, ഒപ്പം നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ എന്നുള്ള പരിഗണനയാണ് നൽകിയത് എന്നുള്ള ഒരു വാദമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഈ ഇന്ത്യ മുന്നണി ആകെ പ്രതിസന്ധിയിലായ മട്ടിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായും ഇന്ത്യ മുന്നണി വലിയ തിരിച്ചടിയാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ വേളയിലും അത് ശക്തിപ്പെടുത്തുന്നതിനും വലിയ പങ്ക് വഹിച്ച നിതീഷ് കുമാർ വിട്ടുപോകുന്നത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ സഖ്യത്തിന് ഉണ്ടാക്കും എന്ന് എടുത്തു പറയേണ്ടതില്ല. പ്രത്യേകിച്ചും ഈ തൃണമൂൽ കോൺഗ്രസുമായും പഞ്ചാബിൽ ഉള്ള ആം ആദ്മി പാർട്ടിയുമായുമുള്ള ഭിന്നതകൾ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു പ്രാദേശിക സഖ്യം ജെ ഡി യു കൂടെ വിട്ടുപോകുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്. ഒപ്പം തന്നെ ജെ ഡി യുവിനെ കൂടെ കൂട്ടി ബീഹാറിൽ വലിയൊരു മുന്നണി ഉണ്ടാക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയും ഇവർ പങ്കുവച്ചിരുന്നു. വലിയ ഇതിൽ അനുനയിപ്പിക്കാൻ ചില നീക്കങ്ങൾ നടന്നിരുന്നുവെങ്കിലും ആ നീക്കങ്ങളൊന്നും ഫലം കണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ജെ ഡി യുവിലെ ചിലരെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടന്നിരുന്നു. ആ ശ്രമങ്ങളും ഫലം കണ്ടില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. ഏതായാലും ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ്, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ. എൽദോ, ശരി, അതിനാണ് വിവരങ്ങൾ നൽകിയത് വളരെ ഡീറ്റെയിൽഡ് ആയി. എന്താണെങ്കിലും നിതീഷ് കുമാർ ബീഹാറിൽ വീണ്ടും അധികാരത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ ഒരു മാറ്റം മഹാസഖ്യത്തിൽ നിന്ന് മാറി ഇപ്പോൾ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് എത്തുന്നത് എന്ന് മാത്രം.